മോർണിംഗ്. ജനുവരിയിലെ ഈ തണുത്ത പ്രഭാതത്തിൽ തണുത്തൊരു മനസ്സുമായി ഈ ഒരു ദിവസം കണ്ടു നിൽക്കാതെ ക്രിയാത്മകമായ മനസ്സും സമീപനവുമായി നിങ്ങൾ ഈ ലോകത്തെ ഇന്നത്തെ ദിവസത്തെ വരവേൽക്കുക. ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെയല്ല ഒന്നും സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എന്താണോ നടക്കുന്നത് അതിൽ നമുക്ക് എന്ത് ചിന്തിക്കാൻ പറ്റും? നാം ചിന്തിക്കുന്നത് പോലെയല്ല നമുക്ക് മുമ്പിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണോ നടക്കുന്നത് അതിൽ നല്ലത് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതിനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ്. ഇനി വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, സാധാരണ പണ്ടൊക്കെ മാർച്ച് മാസമാകുമ്പോൾ നമുക്ക് വളരെ പേടിയാണ്. കാരണം എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരും. ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുന്ന ആ സമയത്ത് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് എന്താണ് കാരണം? എസ് എൽ സി പരീക്ഷയ്ക്ക് തോറ്റു എന്നുള്ളതാണ് ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം. അതാണ് കാരണമെങ്കിൽ ആ കൊല്ലം പരീക്ഷ എഴുതിയ തോറ്റ എല്ലാ വിദ്യാർത്ഥികളും ആത്മഹത്യ ചെയ്യണേ. അപ്പൊ അതല്ല അവിടുത്തെ കാരണം. എസ് എൽ സി പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറയുന്നതിന് ആ കുട്ടി, ആത്മഹത്യ ചെയ്ത കുട്ടി ഏത് രീതിയിൽ എടുത്തു അല്ലെങ്കിൽ ഏത് രീതിയിൽ ചിന്തിച്ചു എന്നുള്ളതാണ്. ഒരു പരീക്ഷയ്ക്ക് തോറ്റത് കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതാണ് ജീവിതം ഒരിക്കലും. ഒരു കാര്യം നിങ്ങൾ ഓർക്കും, എത്ര തവണ പരാജയപ്പെട്ടു എന്നുള്ളതല്ല, ജീവിതത്തിൽ വിജയിക്കുന്നത് വരെ പരിശ്രമിച്ചു എന്നുള്ളതാണ് കാരണം. എല്ലാവിധം വിദ്യാഭ്യാസം വീണ്ടും.